നമസ്കാരം. ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളിപ്പിച്ച കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിർണായക തെളിവുകൾ എൻഫോഴ്സ്മെന്റിന് ലഭിച്ചു. ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിൽ 10 കോടി രൂപ എത്തിയെന്നും ഈ തുക പത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാതെ പിൻവലിച്ചെന്നും ചന്ദ്രിക പത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. തെളിവുകളെല്ലാം എതിരായതോടെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുന്നതിന് മുൻപ് നിയമവിദഗ്ധരുമായി കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തി. നിയമോപദേശം നൽകിയവരിൽ ഇഡിയുടെ മുൻ അഭിഭാഷകരുമുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായുള്ള അന്വേഷണം ഇഡി ഊർജിതമാക്കിയിരിക്കുകയാണ്. കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിനെത്താനായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്ക് നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യലിന് സാവകാശം തേടിയ കുഞ്ഞാലിക്കുട്ടി കൊച്ചിയിലെ സുഹൃത്തുക്കൾ കൂടിയായ മുതിർന്ന അഭിഭാഷകരുമായും ഇഡിയുടെ മുൻ അഭിഭാഷകനുമായും കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. ഇഡിയുടെ നടപടികളോട് തൽക്കാലം സഹകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർനീക്കങ്ങൾ പരിശോധിച്ച് മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാമെന്നുള്ള നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിക്കിനോട് കൊച്ചി ഓഫീസിലെത്താനും ഇഡി സമൻസ് നൽകിയിട്ടുണ്ട്. 10 കോടിയുടെ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാന വിവരങ്ങളും തെളിവുകളും ലഭിച്ചതിനെ തുടർന്നായിരുന്നു മുൻമന്ത്രി കെ ടി ജലീലിനോട് കൈവശമുള്ള രേഖകൾ കൈമാറാൻ നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ കള്ളപ്പണ ഇടപാട് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചതും വിശദമായ മൊഴി നൽകിയതും. അതിനിടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മുൻമന്ത്രി കെ ടി ജലീൽ വീണ്ടും രംഗത്തു വന്നു. മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടിലാണ് മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി കെ ടി ജലീൽ MLA മാധ്യമങ്ങളെ കണ്ടത്. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ബാങ്കിൽ 1024 കോടിയുടെ കള്ളപ്പണമുണ്ടെന്ന് കണ്ടെത്തിയതായി കെ ടി ജലീൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കിലെ ഇടപാടുകളിലെല്ലാം തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച ജലീൽ കുഞ്ഞാലിക്കുട്ടിക്ക് സഹായം നൽകിയത് അദ്ദേഹത്തിന്റെ ബിനാമിയും ദീർഘകാലം ബാങ്കിലെ സെക്രട്ടറിയുമായിരുന്ന ഹരികുമാറാണെന്നും ആരോപിച്ചു. ടൈറ്റാനിയം ഇടപാടിലെ അഴിമതി പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ഇക്കാര്യം ബാങ്കിൽ ഇടപാടുകൾ നടന്ന തീയതികളിൽ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും ജലീൽ പറഞ്ഞു. 257 കസ്റ്റമർ ഐഡിയിൽ മാത്രം 862 വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് പണ അപഹരണവും കള്ളപ്പണവും അഴിമതിപ്പണ വെളുപ്പിക്കലും കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. 862 വ്യാജ ബിനാമി അക്കൗണ്ടുകളും കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം 114 കോടിയുടെ അനധികൃത ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. എ ആർ ബാങ്കിലെ മുഴുവൻ അക്കൗണ്ടും പരിശോധിച്ചാൽ കള്ളപ്പണ ഇടപാടിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പകൽക്കൊള്ളയുടെ ചുരുളഴിയുമെന്ന് ജലീൽ പറയുന്നു. കുഞ്ഞാലിക്കുട്ടിയും സംഘവും എ ആർ സഹകരണ ബാങ്കിനെ അവരുടെ സിസ് ബാങ്കായാണ് മാറ്റിയിരിക്കുന്നത്. ടൈറ്റാനിയം ഇടപാടിലെ അഴിമതി പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചതെന്നാണ് ബാങ്കിലെ ഇടപാട് നടന്ന തീയതികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം മലബാർ സിമെന്റ്സ് അഴിമതി പണവും ഇതേ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ജലീൽ ആരോപിച്ചു. ബാങ്കിലെ കമ്പ്യൂട്ടർ രേഖകൾ മായ്ച്ചും കൃത്രിമം കാണിച്ചു. ബാങ്കിന് വരുന്ന പിഴ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഈടാക്കണം. 1,14,00,000 രൂപ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിക് പിഴയടക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് 35,00,000 രൂപയായി കുറയ്ക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നുണ്ടെന്നും ജലീൽ ആരോപിച്ചു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.